ഇന്ന് പ്രധാനമായും മൂന്ന് ആക്ടിവിറ്റീസാണ് ചെയ്യാനുള്ളത് ഇതിനു പുറമെ ഈ കവിതയുടെ ആശയം വിശദീകരിക്കുന്നുണ്ട് ആശയം മനസ്സിലായോ എന്നറിയാനായി കവിതാഭാഗത്ത് നിന്നും ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും പരിചയപ്പെടുത്തുന്നുണ്ട് ഓക്കെ കുട്ടികളും പക്ഷികളും വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഒരു സംഭാഷണ കവിതയാണ് ഇത് ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ് അപ്പു എന്ന ഏട്ടനും ഉണ്ണി എന്ന അനിയനും തമ്മിൽ എന്നാൽ നമുക്കിനി ഈ കവിതയുടെ ആശയം ഒന്ന് മനസ്സിലാക്കാം മഞ്ഞയുടുപ്പിൽ കരിയുമായ കരി പിടിച്ചതുപോലെ തോന്നിക്കുന്ന നിറവുമായി ഒരു പക്ഷി മന്ദാര ചില്ലയിൽ വന്നിരിക്കുന്നത് ഉണ്ണി കണ്ടു ആ പക്ഷി ഏതാണെന്ന് അവൻ ഏട്ടനോട് ചോദിച്ചു കാണുകിൽ നമ്മൾക്കോ മധുരം കേടച്ചിടുമെന്നു ന്യായം അത് മഞ്ഞക്കിളിയാണെന്നും മഞ്ഞക്കിളിയെ കണ്ടാൽ മധുരം കിട്ടുമെന്ന് പറയാറുണ്ടെന്നും ഏട്ടൻ ഉണ്ണിക്ക് പറഞ്ഞുകൊടുത്തു ഓണം കഴിഞ്ഞു മധുരമുണ്ടോ വേണമെന്നാലും കിട്ടാൻ അപ്പോൾ എന്താണ് ഉണ്ണി പറയുന്നത് ഏട്ടാ ഓണമൊക്കെ കഴിഞ്ഞില്ലേ ഇനി എവിടുന്ന് മധുരം കിട്ടാൻ എന്താണതിന് കാരണം പണ്ടുകാലത്ത് ഓണം കഴിഞ്ഞാൽ പിന്നെ മധുരമുള്ളതൊന്നും സാധാരണക്കാരായ ആളുകളുടെ വീട്ടിൽ ഉണ്ടാവില്ല വേണമോ വേറെ മധുര ഈ പക്ഷിയെ കാണുകയിലുള്ള മതിർക്കുമല്ലോ അപ്പോൾ എന്താണ് ഏട്ടം പറയുന്നത് ആ മഞ്ഞക്കിളിയെ കണ്ടാൽ തന്നെ മനസ്സിൽ സന്തോഷം നിറയും പിന്നെ എന്തിനാണ് വേറെ മധുരം അയ്യാര സമിത മീയാകെ വെള്ളയക്കയ്യാല് മേൽ രണ്ടരിപ്പീറാക്കൾ കാണുക മുറ്റത്തു വന്നു മൈലാഞ്ചി തേച്ച പോലെ കൊച്ചു കാൽ ും എന്തു ചന്തം അപ്പോഴാണ് വീടിനടുത്തുള്ള കയ്യാലയിൽ ഇരിക്കുന്ന രണ്ടു പക്ഷികളെ ഉണ്ണി കണ്ടത് ദേഹം മുഴുവൻ വെളുത്ത നിറം ചുണ്ടും കാലും മൈലാഞ്ചി തേച്ച് പോലെ അവ നടക്കുന്നത് കാണാൻ എന്തു ഭംഗിയാണ് എന്ന് ഉണ്ണി പറഞ്ഞു അവ അരിപ്രാവുകളാണെന്നും പുത്തരി തിന്നാൻ കൊതിച്ച് എത്തിയതാണെന്നും ഏട്ടൻ പറഞ്ഞു കൊടുത്തു നെല്ലരിയില്ലല്ലോ നമ്മൾക്കോ ൊണ്ടു നൽകാം കൊത്തി വറ്റിയെടുപ്പൂ കോഴിക്കിടാങ്ങളെപ്പോലെ തന്നെ ഏട്ടാ നമുക്കു പിടിച്ചു വളർത്തിയിടാം കൂട്ടായി നമ്മൾ കിണങ്ങുക നമ്മുടെ വീട്ടിൽ നെല്ലരിയില്ലല്ലോ പ്രേക്ഷകരിയല്ലേ ഉള്ളൂ നമുക്ക് കുറച്ചു കൊടുക്കാം എന്നിട്ട് ഇവയെ പിടിച്ച് കൂട്ടിലിട്ട് വളർത്താം ഇവ നന്നായി ഇണങ്ങുമെന്ന് തോന്നുന്നു എന്ന് ഉണ്ണി പറഞ്ഞു സാഹസം ചെയ്യല്ല പക്ഷികൾക്കോ സ്വാതന്ത്ര്യമല്ലയോ ജീവവായോ നമ്മളെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങാനൊന്നും സമ്മതിക്കാതെ ഒരു മുറിയിൽ അടച്ചു പൂട്ടിയിട്ടാൽ നമുക്ക് സന്തോഷമുണ്ടാവുമോ അതുപോലെ തന്നെയാണ് പക്ഷികൾക്കും സ്വാതന്ത്ര്യത്തോടെ ചിറകിട്ടടിച്ച് നടക്കാനാണ് അവയ്ക്കും ഇഷ്ടം പക്ഷികൾക്ക് സ്വാതന്ത്ര്യം ജീവവായു പോലെയാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ഏട്ടൻ അവന് തിരുത്തി കൊടുത്തു കവിതയുടെ ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇനി നമുക്ക് ഈ കവിതാഭാഗത്തു നിന്നും ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഒന്ന് പരിചയപ്പെടാം മന്ദാര ചില്ലയിൽ വന്നിരുന്ന പക്ഷി ഏതാണ് മഞ്ഞക്കിളി മഞ്ഞക്കിളിയുടെ നിറം എങ്ങനെ എന്നാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത് മഞ്ഞയുടുപ്പിൽ കരി പിടിച്ചതുപോലെ തോന്നിക്കുന്ന നിറം മഞ്ഞക്കിളിയെ കണ്ടാൽ എന്ത് കിട്ടുമെന്നാണ് പറയുന്നത് മധുരം വേണമോ വേറെ മധുരം എന്ന് പറയാൻ കാരണം മഞ്ഞക്കിളിയെ കണ്ടാൽ തന്നെ മനസ്സിൽ സന്തോഷം നിറയും അതുകൊണ്ടാണ് വേറെ മധുരം എന്തിനാണ് എന്ന് ചോദിക്കുന്നത് കയ്യാലയിൽ വന്നിരുന്ന രണ്ട് പക്ഷികൾ ഏതൊക്കെയാണ് അരിപ്പിറാവുകൾ അരിപ്പിറാവുകളുടെ പ്രത്യേകതയായി കവിതയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് ദേഹം മുഴുവൻ വെളുത്ത നിറം കൊക്കുകളും കാലുകളും മൈലാഞ്ചി തേച്ച് ചുവപ്പിച്ചതുപോലെയാണ് കഴുത്ത് നീട്ടിയും കുറുക്കിയും കൊച്ചുകാൽ വച്ച് അവ നടക്കുന്നു അരിപ്പിറാവുകൾ എത്തിയത് എന്തിനാണെന്നാണ് അപ്പു പറയുന്നത് പുത്തരി ഉണ്ണാൻ ആഗ്രഹത്തോടെ എത്തിയതാവാം നെല്ലരി ഇല്ലാത്തതുകൊണ്ട് അരിപ്പിറാവിന് എന്തു കൊടുക്കാമെന്നാണ് ഉണ്ണി പറഞ്ഞത് റേഷൻ അരി അരിപ്പിറാവുകളെ പിടിച്ച് കൂട്ടിലിട്ട് വളർത്താം എന്ന ഉണ്ണിയുടെ വാക്കുകൾ കേട്ട് അപ്പു എന്താണ് പറഞ്ഞത് പക്ഷികൾക്ക് സ്വാതന്ത്ര്യം ജീവവായു പോലെയാണ് എന്നും അതുകൊണ്ട് പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തരുത് എന്നുമാണ് അപ്പു പറഞ്ഞത് ഇനി നമുക്ക് ഇന്നത്തെ പ്രവർത്തനം ഒന്ന് നോക്കാം കണ്ടെത്താം മഞ്ഞക്കിളിയെ കണ്ടാൽ മധുരം തിന്നാം മഞ്ഞക്കിളി മധുരം ിടുമെന്നു ന്യായം കൃഷി കുറഞ്ഞു വരുന്ന അവസ്ഥ നെല്ലരിയില്ലല്ലോ നമ്മൾക്കു റേഷനായുള്ളരി തീരികൊണ്ടു നൽകാം പക്ഷിയെ പിടിച്ചു വളർത്താമെന്ന കുട്ടിയുടെ ആഗ്രഹം പ്രവർത്തനം രണ്ട് പദങ്ങൾ കണ്ടെത്താം താഴെ പറയുന്ന പദങ്ങൾക്ക് പകരം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ എഴുതാം ന്യായം ആ വാക്കിന് പകരം ഏത് പദമാണ് കവിതയിലുള്ളത് ന്യായം മനസ് ഉള്ളം ശരീരം മെയ്യ് മധുരിക്കുക മതിർക്കുക ആഗ്രഹം പൂതി പ്രവർത്തനം മൂന്ന് കണ്ടെത്താം എഴുതാം മഞ്ഞയുടുപ്പിൽ കരിയുമായി മഞ്ഞക്കിളി മെയ്യാകെ വെള്ളയായി വെള്ളക്കൊറ്റി കൂരിരുട്ടിന്റെ കിടാത്തി കാക്ക ിൽ ചേലൊത്ത പക്ഷി മയിൽ ഇനി മറ്റു ചില പക്ഷികളെക്കുറിച്ച് കൂടി നമുക്ക് എഴുതി നോക്കാം തത്ത തത്തയെക്കുറിച്ച് എങ്ങനെ എഴുതാം പച്ചയുടുപ്പും ചെഞ്ചായം തേച്ച ചുണ്ടും അടുത്തത് തയ്യൽക്കാരൻ പക്ഷി തുന്നാരൻ കാക്കക്കൂട്ടിൽ മുട്ടയിടും കുയിൽ പക്ഷിയല്ലാത്ത പക്ഷി വവ്വാൽ പച്ചത്തലയും ഉണ്ടക്കണ്ണും മൂങ്ങ ഒറ്റക്കാലിൽ തപസ്സു ചെയ്യും കൊറ്റി ഓട്ടക്കാരൻ പക്ഷി ഒട്ടകപ്പക്ഷി അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൊമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക